കൊച്ചിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ചെന്നാരോപിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ അടക്കം രണ്ടുപേരെ പോലീസ് നടുറോഡിലിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. റോഡിൽ വെച്ച് സംഘർഷം കണ്ടുനിന്ന ആളുകൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. AI ക്യാമറ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും SIRT യുടെ വക്കീൽ നോട്ടീസിന് മറുപടി നൽകിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മൗനം തുടരുന്ന മുഖ്യമന്ത്രി കമ്പനിയെ കൊണ്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും സതീശൻ. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപിനെ 5 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതിക്ക് വൈദ്യസഹായം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പെരുമ്പാവൂർ ജിഷ കൊലക്കേസിലും ആറ്റിങ്ങൽ ഇരട്ട കൂട്ടക്കൊലക്കേസിലും വധശിക്ഷ പുനഃപരിശോധിക്കാനുള്ള നടപടി തുടങ്ങി ഹൈക്കോടതി. ഇതിനു മുന്നോടിയായി പ്രതികളുടെ സാമൂഹിക മാനസിക പശ്ചാത്തലം പരിശോധിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആഴക്കടലിലെ ലഹരിക്കടത്ത് കേസിൽ പാകിസ്ഥാൻ പൗരൻ സുബേർ മയക്കുമരുന്ന് കടത്തിയത് പാകിസ്ഥാനിലെ ലഹരിക്കടത്തുകാർക്ക് വേണ്ടിയാണെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. വലിയ തുക നൽകാമെന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലഹരിക്കടത്ത്. സംസ്ഥാനത്ത് 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ചൊവ്വാഴ്ച താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നിലമ്പൂരിലെ പ്രസവ വാർഡിലെ ശോചിയാവസ്ഥ പരിഹരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. നിലമ്പൂരിലെ സർക്കാർ ആശുപത്രിയിലെ പ്രസവ വാർഡിലെ ശോചനീയാവസ്ഥ സംബന്ധിച്ച സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണത്തിന് ആരോഗ്യമന്ത്രി മറുപടി നൽകി. രോഗം ബാധിച്ചു പഠനം മുടങ്ങിയ മഞ്ജുവിന് സർട്ടിഫിക്കറ്റുകൾ വീണ്ടെടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ സഹായഹസ്തം. പഠിക്കാൻ മിടുക്കിയായിരുന്ന മഞ്ജുദാസിന് കായന് അസുഖം ബാധിച്ചതോടുകൂടി പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ശബരിമല പൊന്നമ്പലമേട്ടിൽ കടന്നുകയറി അനധികൃതമായി പൂജ നടത്തി. തമിഴ്നാട്ടുകാരായ സംഘമാണ് ഇവിടെ എത്തി പൂജ നടത്തിയത്. സംഭവത്തിൽ ദേവസ്വം ബോർഡ് പോലീസിനും വനം വകുപ്പിനും പരാതി നൽകി. പരാതിയിൽ പാലക്കാട് സ്വദേശി നാരായണസ്വാമിക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു. സ്വകാര്യ ബസ്സുടമകൾ സമരത്തിലേക്ക്. വിദ്യാർത്ഥികളുടെ നിരക്ക് വർധനവ് അടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഈ മാസം 24 തൃശൂരിൽ നടക്കുന്ന സമര പ്രഖ്യാപന കൺവെൻഷനിൽ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചുള്ള സമരം പ്രഖ്യാപിക്കും. തൃശൂരിൽ ചേർന്ന ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കമ്മിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന് ദുരന്തമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധനും നിർമ്മലാ സീതാരാമന്റെ ഭർത്താവുമായ ഡോക്ടർ പരകാല പ്രഭാകർ. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിൽ മോദി ഭരണം കഴിവുറ്റതാണെങ്കിലും സമ്പദ് വ്യവസ്ഥയെ കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ പിന്നിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ആരാധകനൊപ്പം ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ യാത്ര ചെയ്ത അമിതാഭ് ബച്ചനെതിരെ കേസെടുത്ത മുംബൈ പോലീസ്. കഴിഞ്ഞ ദിവസമാണ് ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ ഇത് സംബന്ധിച്ച കാര്യം ട്വീറ്റ് ചെയ്തത്. പൊന്നിയിൻ സെൽവൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഓഫീസിൽ എൻഫോഴ്സ്മെന്റിന്റെ റെയ്ഡ്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ചെന്നൈയിലെ 8 സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലുമാണ് റെയ്ഡ്. തെലങ്കാനയിൽ യൂത്ത് കോൺഗ്രസ് ഓഫീസിൽ റെയ്ഡ്. കൺട്രോൾ റൂം റെയ്ഡ് ചെയ്ത് പോലീസ് ലാപ്ടോപ്പുകൾ പിടിച്ചെടുത്തുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സബ് ഇൻസ്പെക്ടർമാരെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സിവിൽ വസ്ത്രം ധരിച്ച രണ്ടുപേരാണ് റൂമിൽ 1 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയതെന്നും കോൺഗ്രസ് പറഞ്ഞു. ത്രിപുരയിലെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റായി ഡെബോളിന റോയി നിയമിതയായി. ഇന്ത്യൻ റെയിൽവേയുടെ ഹരഗർപൂർ ഡിവിഷന് കീഴിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായാണ് ഡെബോളിന നിയമിതയായത്. ജയിലിൽ കഴിയുന്ന മുൻ ഡൽഹി മന്ത്രി സത്യേന്ദർ ജെയിന് ആവശ്യമായ ചികിത്സ നൽകാൻ തീഹാർ ജയിൽ മനഃശാസ്ത്ര വിദഗ്ധന്റെ സഹായം തേടുമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. കടുത്ത ഏകാന്തത അനുഭവിക്കുന്നതിനാൽ സെല്ലിൽ കൂടുതൽ തടവുകാരെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മനഃശാസ്ത്ര വിദഗ്ധന്റെ സഹായം നൽകുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഈ മാസം നടന്നേക്കും. മോദി സർക്കാർ 9 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തേക്കുമെന്നാണ് സൂചനകൾ. 2020 ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിട്ടത്. ദക്ഷിണ ഡൽഹിയിലെ അമൃത സ്കൂളിന് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി ലഭിച്ചതെന്നാണ് വിവരം. ബോംബ് ഭീഷണിയെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ ഡൽഹി പോലീസും മറ്റുദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സ്കൂൾ പരിസരത്തെത്തി. 18 വർഷത്തിന് ശേഷം ആദ്യമായി ഒരു ബംഗാൾ കടുവ ഡൽഹി മൃഗശാലയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. മൃഗശാലയിലെ സിദ്ധി എന്ന കടുവ 5 കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയത്. ഇതിൽ 3 കുട്ടികൾ ചത്തു. ജാർഖണ്ഡ് മുഖ്യമന്ത്രി സോറൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയത്തിന് സോറൻ ഖാർഗെയെ അഭിനന്ദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കീവിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ വ്യോമാക്രമണം ശക്തമാക്കി റഷ്യ. ഡ്രോണുകളും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് 10 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്തു. ദക്ഷിണ കൊറിയൻ പോപ്പ് ഗായിക ഹേസുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹേസു മരണത്തിന് മുൻപ് എഴുതിയതെന്ന് സംശയിക്കുന്ന കുറിപ്പ് ലഭിച്ചെന്ന് പോലീസ്. എന്നാൽ എന്താണ് കുറിപ്പിലുള്ളതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല.
ട്രെയിൻ യാത്രക്കിടെ അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രസംഗവും നാസി മുദ്രാവാക്യവും കേട്ട് പരിഭ്രാന്തരായി യാത്രക്കാർ. ഓസ്ട്രേലിയയിലാണ് സംഭവം. പ്രഗൻസിൽ നിന്ന് വിയറ്റ്നയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലെ ഉച്ചഭാഷിണിയിലാണ് ഹിറ്റ്ലറുടെ പ്രസംഗം കേൾപ്പിച്ചത്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ 18-കാരന്റെ വെടിയേറ്റ് 3 പേർ മരിച്ചു. 2 പോലീസുകാരൻ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നതായി അധികൃതർ. മ്യാൻമറിൽ കനത്ത നാശം വിതച്ച മോക്ക ചുഴലിക്കാറ്റിൽ 29 മരണം. 100 കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു. മരണസംഖ്യ ഉയരാൻ സാധ്യത. തൊഴിലാളികളെ വൻതോതിൽ പിരിച്ചുവിടാനൊരുങ്ങി ബ്രിട്ടീഷ് ടെലികോം ഭീമനായ വോഡാഫോൺ. അടുത്ത 3 വർഷത്തിനുള്ളിൽ 11,000 ജോലികൾ വെട്ടിക്കുറയ്ക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായി നടക്കുന്ന ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് US റിപ്പോർട്ട്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ച പുറത്തുവിട്ട അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ റിപ്പോർട്ട് 2022 ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ആക്രമണങ്ങൾ അക്കമിട്ട് നിരത്തുന്നത്.